കരുവന്നൂർ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇനി നടത്തുക നിർണായക നീക്കങ്ങളാണ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണന്റെ മൊഴികളിൽ ഇ ഡി പൊരുത്തക്കെടുകൾ കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണം രണ്ടാം ഘട്ടത്തിൽ ഉന്നത സി പി എം നേതാക്കളിലേക്ക് നീളുമെന്ന സൂചനയാണ് ഇ ഡി നൽകുന്നത് കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്യും അറസ്റ്റിനും സാധ്യത ഏറെയുണ്ട് ഒന്നാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ച കേസിൽ ഇ ഡി അറസ്റ്റു ചെയ്ത നാല് പ്രതികളും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇ ഡി ഉദ്യോഗസ്ഥർ മുൻപാകെ പ്രതികളും സാക്ഷികളും നൽകുന്ന മൊഴികൾക്ക് തെളിവ് മൂല്യമുണ്ട് എന്നിട്ടും ഈ കേസിൽ പ്രധാനപ്പെട്ട പല സാക്ഷികളുടെയും മൊഴികൾ ഇ ഡി മജിസ്ട്രേറ്റ് മുൻപാകെ വീണ്ടും രേഖപ്പെടുത്തി മൊഴി മാറ്റി പറയാതിരിക്കാനാണ് ഇത് സി പി എം ഉന്നതരിലേക്ക് അന്വേഷണം എത്താനാണ് ഇതും മുഖ്യപ്രതികളായ സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ സി പി എം പ്രാദേശിക നേതാവും ജനപ്രതിനിധിയുമായ പി ആർ അരവിന്ദാക്ഷൻ എന്നിവരുടെ ഫോണുകളിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടെടുത്ത ഡിജിറ്റൽ രേഖകളിലെ സൂചനകളുടെയും സാക്ഷിമൊഴികളുടെയും വിലയിരുത്തൽ ഇ ഡി പൂർത്തിയാക്കി ഇതിൽ നിന്നുമാണ് കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന വിലയിരുത്തലിലേക്ക് എത്തിയത് മൊഴികളിൽ നിരവധി പൊരുത്തക്കേടകളാണ് കണ്ടെത്തിയത് പതിമൂവായിരം പേജും നൂറുകണക്കിന് സാക്ഷിമൊഴികളും ബാങ്ക് രേഖകളും അടങ്ങുന്നതാണ് കേസിലെ പ്രാഥമിക കുറ്റപത്രം ഇ ഡി കുറ്റപത്രം നൽകിയെങ്കിലും പോലീസ് കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ് മുൻമന്ത്രിയും എം എൽ എ എ സി മൊയ്തീനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മൊയ്തീൻറെയും ഭാര്യയുടെയും പേരിലുള്ള ബാങ്ക് നിക്ഷേപങ്ങളും ഇ ഡി മരവിപ്പിച്ചിട്ടുണ്ട് പി എം എൽ എ പ്രത്യേക കോടതി മുൻപാകെ കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പരിശോധന പൂർത്തിയാക്കി കോടതി നമ്പറിട്ട് ഫയലിൽ സ്വീകരിച്ച ശേഷം കേസിൽ തുടർ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് ഇ ഡി നിക്ഷേപകരുടെ പരാതിയിൽ പോലീസിന്റെ കീഴിലെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ അന്വേഷണത്തിൽ പുരോഗതിയില്ല ഈ കേസിൽ കരുവന്നൂർ ബാങ്ക് ഭരണ സമിതിയിലെ പന്ത്രണ്ട് പേരെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇവരിൽ പലരെയും പി കേസിൽ ഇ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതി ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഒതാശയോടെ മുന്നൂറ്റമ്പത് കോടി രൂപയുടെ ബനാമി വായ്പാ തട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടന്ന കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസ് കേരളം കണ്ട ഏറ്റവും വലിയ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യമാണെന്ന് ഇ ഡി കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിലും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം പറഞ്ഞു മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തിയ കേസിലെ മുഖ്യസാക്ഷി ജിജോ പ്രവാസി വ്യവസായി ജയരാജ് എന്നിവരുടെ രഹസ്യ മൊഴികളുടെ വിശദമായ പകർപ്പും കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതികളായ റബ്കോ കമ്മീഷൻ ഏജന്റ് എം കെ ബിജോയ് സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ സി പി എം പ്രാദേശിക നേതാവും വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ തട്ടിപ്പിന്റെ സൂത്രധാരനും വായ്പാ ഇടനിലക്കാരനുമായ പി പി കിരൺ കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ട് സി കെ ജിൽസ് എന്നിവരടക്കം നാൽപ്പത്തിനാല് വ്യക്തികളും പത്ത് സ്ഥാപനങ്ങളുമാണ് ആദ്യഘട്ട പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നത്